പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടേത് എന്ന് തോന്നിപ്പിക്കുന്ന പല ജീവിവർഗത്തിന്റെയും ഫോസിലുകൾ അഥവാ ശിലാദ്രവ്യങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു പുരാതന മിശ്ര പൈതൃക നിഗൂഢ പെൺകുട്ടിയാണ് ഡെനി. 90,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന 13 വയസ്സുകാരി. ഡെനിയുടെ അമ്മ നിയാണ്ടർതല്ലും അച്ഛൻ ഡെനീസോവനുമായിരുന്നു. പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ പോലെ സാമ്യമുള്ള വർഗമാണ് നിയാണ്ടർതൽ വർഗവും ഡെനീസോവൻ വർഗവും. അത്യപൂർവമായ ഒരു യാദൃശ്ചികതയായിരുന്നു ഡെനിയുടെ കണ്ടെത്തൽ. നിയാണ്ടർതൽ മനുഷ്യരും ഡെനീസോവന്മാരും നമ്മുടെ സാപ്പിയൻസുമെല്ലാം പല ഘട്ടങ്ങളിലും ഇണചേർന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അത്തരത്തിലുണ്ടായ ഒന്നാം തലമുറ സങ്കരസന്തതിയെ കണ്ടെത്തുക എന്നത് അത്യപൂർവമായൊരു സംഭവമാണ്. റഷ്യയിലെ സൈബീരിയയിലെ ഡെനീസോവ ഗുഹകളിലാണ് ഈ കണ്ടെത്തൽ നടന്നത്. അവിടെ നിന്ന് കിട്ടിയ എല്ലിന്റെയും പല്ലിന്റെയും എല്ലാം പരിശോധനയിൽ DNA വേർതിരിച്ച് ജീനോം സീക്വൻസിംഗ് ചെയ്തപ്പോഴാണ് കൃത്യം പപ്പാദി ഡെനീസോവൻ DNA സീക്വൻസും നിയാണ്ടർതൽ DNA സീക്വൻസുമാണ് ഡെനിക്കുണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയത്. ഇന്നുവരെ കണ്ടെത്തിയ ആദ്യത്തെ തലമുറയിലെ ഒരേ ഒരു ഹൈബ്രിഡ് ഹോമോസാപ്പിയൻ ഈ ഡെനി മാത്രമാണ്. 2012 റഷ്യയിലെ അൽതായ് പർവ്വത നിരകളിലെ ഡെനീസോവ ഗുഹകളിൽ നിന്ന് ഖനനം ചെയ്ത 2000-ൽ അധികം തിരിച്ചറിയാനാകാത്ത ഫോസിലുകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ ടോം ഹിയാമിന്റെ നേതൃത്വത്തിലുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ സൂ ആർക്കിയോളജി ബൈ മാസ് സ്പെക്ട്രോമെട്രി എന്ന സയന്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുകയും DNA വിശകലനം നടത്തുകയും ചെയ്തുകൊണ്ട് നിയാണ്ടർതൽ വംശപരമ്പരയുള്ള ഒരു പുരാതന മനുഷ്യന്റേതാണ് ഈ ഫോസിലുകൾ എന്ന് കണ്ടെത്തി. ഡെന്നി അഥവാ ഡെനീസോവ 11 എന്നാണ് ശാസ്ത്രജ്ഞർ അവക്ക് നാമകരണം ചെയ്തത്. ഏകദേശം 90,000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാകാമെന്നാണ് 2016 ഡേറ്റ പറയുന്നത്. അസ്ഥിയുടെ പഴക്കവും തിക്നെസ്സും കണക്കാക്കിയാണ് 13 വർഷമെങ്കിലും പ്രായമുള്ളതാണ് ആ ഫോസിൽ എന്ന് കണ്ടെത്തിയത്. യൂറോപ്പിലെയും ഏഷ്യയിലെയും ഹിമയുഗത്തിൽ ഡെനീസോവനുകളും നിയാണ്ടർതലുകളും ആധുനിക മനുഷ്യരും കൂടിച്ചേർന്നതായി മറ്റു പുരാതന ജിനോമുകളുടെ മുൻ വിശകലനങ്ങൾ നിഗമനം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. സൈബീരിയൽ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ മറ്റു ഫോസിലുകളിൽ നിന്നുള്ള മുൻ വിശകലനങ്ങൾ ആധുനിക മനുഷ്യരും നിയാണ്ടർതലുകളും ഡെനീസോവന്മാരും ഈ പ്രദേശത്ത് വിവിധ സമയങ്ങളിൽ അധിവസിച്ചിരുന്നതായും 3 മനുഷ്യവർഗങ്ങളും പരസ്പരം ഇടകലർന്നതായും കാണിക്കുന്നുണ്ട്. 2 പുരാതന മനുഷ്യവർഗങ്ങളുടെയും ജീനുകൾ ഇന്നത്തെ പല മനുഷ്യരിലും ഉണ്ടെന്നും കണ്ടെത്തി. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പുകൾ കണ്ടുമുട്ടിയപ്പോൾ ജീൻ പ്രവാഹം ഉണ്ടായി എന്നതാണ്. ഇണചേരൽ നടന്നത് ഉഭയസമ്മത പ്രകാരമാണോ എന്നത് ഇതുവരെയും വ്യക്തമല്ല. എന്തായാലും ഡെനിയുടെ ഈ കണ്ടെത്തൽ നിയാണ്ടർതലുകളും ഡെനീസോവനുകളും നേരിട്ട് വംശനാശത്തിന് വിധേയമായിട്ടില്ലെങ്കിലും ആധുനിക മനുഷ്യ ജനസംഖ്യയിലേക്ക് ഭാഗികമായി ലയിച്ചു എന്ന ധാരണയെ പിന്തുണച്ചേക്കാമെന്നാണ് റിപ്പോർട്ട്. വിവിധ പ്രത്യേകതകളുള്ള ഹോമോസാപ്പിയൻസ് പരസ്പരം ഇണചേരുകയും സന്തതികൾ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും നേരിട്ടുള്ള തെളിവാണ് ഈ കണ്ടെത്തൽ. എന്തായാലും ഡെനി എന്നു പേരുള്ള ഈ 13 കാര്യം പരിണാമത്തിന്റെ സന്ദേശവുമായി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്.